മലയാളികളുടെ പ്രിയ താരം കാവ്യ മാധവന്റെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. നിരവധി ആളുകളാണ് ആശംസകളുമായി എത്തുന്നത്. താരത്തിന് പിറന്നാൾ ആശംസകൾ അറിയിച്ച അഡ്വക്കേറ്റ് അനില ജയൻ പങ്കിട്ട കുറിപ്പ് ശ്രദ്ധേയമാകുന്നു. ദിലീപ് നിരപരാധിയാണെന്ന് വിധി വരും എന്ന് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ വിധിയുടെ കൂടെ നന്ദി പറഞ്ഞൊരു പോസ്റ്റ് എഴുതുവാൻ കാവ്യ മാധവനും കഴിയട്ടെ. അതിനവർക്ക് ആയുസ് ഉണ്ടാകട്ടെ. ജന്മദിനാശംസകൾ കാവ്യ. നിന്നെ മനസ്സിലാക്കുന്ന മനുഷ്യർ കുറവാണെങ്കിലും അങ്ങനെയുള്ളവർ ഉണ്ട് എന്നറിയട്ടെ എന്നാണ് അഡ്വക്കേറ്റ് കുറിപ്പിൽ പറയുന്നത്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇന്ന് കാവ്യ മാധവന്റെ പിറന്നാളാണ്. ഒരുപാട് പേർ അവർക്ക് ആശംസകൾ അർപ്പിക്കുന്നു. അവർ തിരിച്ചൊരു നന്ദി ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനൊരു കാരണമുണ്ട്. കേരളത്തിൽ ഏറ്റവും അധികം സൈബർ ആക്രമണം നേരിട്ട സ്ത്രീകളുടെ പട്ടികയിൽ അവരുണ്ട് എന്നത് തന്നെയാണ് അങ്ങനെ വിശ്വസിക്കുവാൻ കാരണം. അവർ അവസാനമായി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് 3 വർഷം മുമ്പ് 2019 ഡിസംബർ 25-നാണ്. അതിന് കീഴിൽ നീ മഞ്ജുവിന്റെ ജീവിതം തകർത്തവളല്ലേ എന്നൊക്കെ കമന്റിട്ട ആൾക്കൂട്ടം അരങ്ങു വാഴുകയാണ്. മറ്റൊരു വ്യക്തിയുടെ ജീവിതം തകർത്തു എന്ന് നിങ്ങൾ ആരോപിക്കുന്ന കാവ്യ മാധവനെ കൂടി നോക്കണം. അവരുടെ ആദ്യ വിവാഹമോചന ഹർജിയിൽ പറഞ്ഞിരുന്നത് ശ്രദ്ധിക്കുക: കൊടിയ ജാതി വിവേചനം ഭർതൃഗ്രഹത്തിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്നുവെന്ന്. ഈ കോവിഡ് കാലത്ത് പോലും ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന, അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റവും കുറവുള്ള കാസർഗോഡ് പോലെ ഒരു സ്ഥലത്തു നിന്ന് മലയാള സിനിമയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നടിക്ക് കൊടിയ ജാതി വിവേചനം അനുഭവിക്കേണ്ടി വന്നു എന്നത് എത്ര നിസാരമായിട്ടാണ് മലയാളി കണ്ടത്. നടി ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന കേസിൽ അവർക്ക് പങ്കുണ്ടെന്നും അവരാണ് യഥാർത്ഥ പ്രതിയെന്നും വാർത്തകൾ അടിച്ചിറക്കിയിട്ട് അവരെ സാക്ഷിയാക്കിയിട്ട് പോലും കേസിൽ ഉൾപ്പെടുത്താൻ കഴിയാതിരുന്നിട്ടും എത്രമേൽ അപവാദങ്ങളാണ് അവർ നേരിട്ടത്. സ്വന്തം കുഞ്ഞിനും ഭർത്താവിനും ഒപ്പം ഒരു ചിത്രം ഒരു പ്രമുഖ വനിതാ മാസികയിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ ഇന്നാട്ടിലെ മനുഷ്യർ മുഴുവൻ എന്ത് പുകിലായിരുന്നു. സ്വന്തം മകളുടെ പേരിൽ വ്യാജ വാർത്തകളുടെ മേമ്പൊടിയായി ഹാഷ്ടാഗ് ഇട്ട് പോയപ്പോൾ നൊന്തൊരമ്മ അവരിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയു. ഈ നാട്ടിലെ സ്ത്രീപക്ഷ സിംഹങ്ങൾക്ക് അതിലൊരു വേദനയും തോന്നാത്തത് എന്തുകൊണ്ടാണ്? ദിലീപ് നിരപരാധിയാണെന്ന വിധി വരും എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ വിധിയുടെ കൂടെ നന്ദി പറഞ്ഞൊരു പോസ്റ്റ് എഴുതുവാൻ കാവ്യ മാധവനും കഴിയട്ടെ. അതിനവർക്ക് ആയുസ് ഉണ്ടാകട്ടെ. ജന്മദിനാശംസകൾ കാവ്യ. നിന്നെ മനസ്സിലാക്കുന്ന മനുഷ്യർ കുറവാണെങ്കിലും അങ്ങനെയുള്ളവർ ഉണ്ടെന്ന് അറിയട്ടെ. ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ക്ലിക്ക് മലയാളം.